നമസ്കാരം. സുസ്ഥിര വികസന സൂചികയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും കൃത്യമായി വിലയിരുത്തി സ്കോർ നൽകി അതത് സ്ഥാനങ്ങൾ നിർണയിക്കുന്ന പദ്ധതി വർഷങ്ങളായി തുടർന്നു വരികയാണ്. അതിന്റെ ഭാഗമായി സുസ്ഥിര വികസന സൂചിക പട്ടികയിൽ തുടർച്ചയായ 4ാം തവണയും കേരളം 1ാമതെത്തിയിരിക്കുകയാണ്. തീർച്ചയായും അഭിമാനിക്കേണ്ട മുഹൂർത്തം, പ്രത്യേകിച്ചും കേരളീയർക്ക്. ഇത്രയും പ്രാധാന്യമുള്ള വെരിഫൈഡ് ആയ ഒരു വാർത്ത കേരളം ഇന്നോളം മാറി മാറി ഭരിച്ച മുന്നണികൾക്കൊക്കെ അഭിമാനിക്കാവുന്ന വാർത്ത, മലയാളികൾക്ക് മൊത്തം അഭിമാനിക്കാവുന്ന ഒരു വാർത്ത. എന്നാൽ കേരളം 1ാം സ്ഥാനത്തെത്തിയത് പിടിക്കാതെ ഇരുന്നിട്ടോ, അതോ അതിപ്പോ അത്ര വലിയ ആനക്കാര്യം ഒന്നുമല്ല എന്ന് കരുതിയോ ചില മാടമ്പി മാധ്യമങ്ങൾ ഇത്രയും വെരിഫൈഡ് ആയ വാർത്ത മാധ്യമങ്ങളിൽ നിന്നും മുക്കുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന ഒരു ഗംഭീര പ്രകടനം കണ്ടു? ആഹാ, അന്തസ് അല്ലേ. സ്വന്തം സംസ്ഥാനം സുസ്ഥിര വികസന പട്ടികയിൽ 1ാം സ്ഥാനം നേടിയപ്പോഴും ഞങ്ങൾക്ക് അതല്ല വലുത്, എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് പറ, ഞങ്ങൾ അത് കൊടുക്കാം എന്ന നിലപാടിലാണ് നിഷ്പക്ഷത വിളമ്പുന്ന മാധ്യമ പ്രവർത്തനം നടത്തുന്ന തലമൂത്ത മാധ്യമങ്ങൾ. നല്ല അടിപൊളി മാധ്യമ സംസ്കാരം, അതിലുപരി കിടിലൻ മാധ്യമധർമ്മം, ഇതിൽ പരം എന്ത് വേണം? ഇമ്മാതിരി പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന മാധ്യമ മാടമ്പികളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? കേരളം ഇന്നോളം മാറി മാറി ഭരിച്ച മുന്നണികൾക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു വാർത്ത, മലയാളികൾക്ക് മൊത്തം അഭിമാനിക്കാവുന്ന ഒരു വാർത്ത, ഇങ്ങനെ മുക്കുന്ന പിതൃശൂന്യ മാധ്യമങ്ങൾ ഒരു പക്ഷെ കേരളത്തിൽ മാത്രമേ കാണൂ. സുസ്ഥിര വികസന സൂചികയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും 3 വിഭാഗങ്ങളിലായി തിരിച്ച് പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് എന്ന പേരിൽ സ്കോർ ചെയ്യും. എല്ലാ കൊല്ലവും വിശദമായ സ്കോർ വിവരങ്ങൾ വെളിപ്പെടുത്തും, അതിനനുസരിച്ചുള്ള സ്ഥാനങ്ങൾ പറയും. ഇതാണ് ഇപ്പോഴും കൃത്യമായി ചെയ്തിട്ടുള്ളത്. സംസ്ഥാനങ്ങളിൽ 1ാമത് കേരളവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഗോവയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ഛത്തീസ്ഗഡും. ഇങ്ങനെയാണ് ഇത്തവണത്തെ 1ാം സ്ഥാനം തുടർച്ചയായി 4ാം തവണയും കേരളത്തിനെ തേടിയെത്തുന്നത്. വികസന പട്ടികയിൽ ഏറ്റവും അവസാനത്തെ സ്ഥാനം പിടിച്ചു പറ്റിയിരിക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ UP ആണ്, ഉത്തർപ്രദേശ്. NDTV, ദ ഹിന്ദു, ടൈംസ് നൗ ന്യൂസ്, ടൈംസ് ഓഫ് ഇന്ത്യ, ഇക്കണോമിക് ടൈംസ്, ഇന്ത്യ ടുഡേ, ദൂരദർശൻ, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം സകല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രം യാതൊരു ചേതു വികാരവും ഇല്ലാതെ മുക്കിക്കളഞ്ഞു. ആദ്യം സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം എന്നും പറഞ്ഞ് ഒരു നുണക്കഥ മെനഞ്ഞെടുത്ത് ഫ്രണ്ട് പേജിൽ കൊടുത്തു. അവസാനം സത്യാവസ്ഥ പുറത്തു വന്നപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞ് ഉൾ പേജിൽ ഒരു ചെറിയ കോളം വാർത്ത. ചട്ടം ലംഘിച്ച് കോൺഗ്രസ് MLA VD സതീശൻ വിദേശ സംഭാവന സ്വീകരിച്ചത് മാടമ്പി മാധ്യമങ്ങൾക്ക് ഒരു വിഷയമേ അല്ലായിരുന്നു. ചന്ദ്രിക പത്രത്തിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കണ്ട ഭാവം പോലും നടിച്ചില്ല. എന്നിട്ട് ദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്ത അത്രയും ഇമ്പോർട്ടന്റ് ആയ വാർത്ത നിഷ്പക്ഷത വിളമ്പുന്ന ഗജരാജ മാധ്യമ മാടമ്പികൾ യാതൊരു ഉളുപ്പുമില്ലാതെ മുക്കിക്കളഞ്ഞു. ഇപ്പോഴും ഞങ്ങൾക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാർത്തകൾ മാത്രം നൽകാനുള്ള സ്ഥാപനമാണെങ്കിൽ അത് തുറന്നു പറയുക. അല്ലാതെ നിഷ്പക്ഷത വിളമ്പി മുഖം മൂടി അണിഞ്ഞ് പല്ലിളിച്ചു കാട്ടി നിൽക്കാനാണെങ്കിൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നിർത്തി പോണം ഹേ.